ബാക്കി എല്ലാ ടീമും ഒരു പെർഫോമൻസ് ആയിട്ടാണ് വന്നത്. എനിക്കറിയാം കൂട്ടത്തിൽ പെർഫോം ചെയ്ത മോളല്ലേ, നമുക്ക് എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടൻ്റെ പേര് അനിൽ മാസ്റ്റർ ആണ്. ഞങ്ങൾ അനിൽ മാസ്റ്റർ എന്ന് വിളിക്കുള്ളൂ. അനിൽ മാസ്റ്റർ വെൽക്കം ടു സൂപ്പർ ഫൺ കുടുംബം. താങ്ക് യു. ശരിക്കും ഇതെങ്ങനെയാ പറയുന്നത്? ആക്ച്വലി നമ്മള് രണ്ട് മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. ഒന്ന് കൊറിയൻ ആയോധന കലയായ തൈക്കോണ്ടോയും അതേസമയം തന്നെ ചൈനീസ് ആയോധന കലയായ വുഷുവും. വുഷു ഇത് രണ്ടും സ്പോർട്സ് തൈക്കോണ്ടോയും അതുപോലെ തന്നെ സ്പോർട്സ് വുഷുവാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് നല്ലൊരു സെൽഫ് ഡിഫൻസ് കൂടിയാണ്. അതുകൂടാതെ ഈ മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാല് ഗ്രേസ് മാർക്ക്, സ്പോർട്സ് കോട്ട, അവസരങ്ങൾ ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്തത് വുഷു തൈക്കോണ്ടോ. വുഷുവും തൈക്കോണ്ടോ കോംബോ ഇതായിട്ടാണ് നമ്മൾ ഇവിടെ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വുഷു തൈക്കോണ്ടോ. വുഷു തൈക്കോണ്ടോ എവിടെ മാസ്റ്ററിന്റെ സ്ഥലവും? കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ ഗ്രാമത്തിലാണ്. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ. ഓക്കെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ? ഇപ്പൊ എന്റെ അണ്ടറില് എന്റെ ഓൺ ക്ലബ് ഉണ്ട്, ഗ്രാൻഡ് മാസ്റ്റർ മാർഷ്യൽ ആർട്സ് അക്കാഡമി എന്ന് പറഞ്ഞ്. അവിടെ ഒരു 100-150 കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ അവിടെ സ്കൂളുകളിലെല്ലാം കൂടി ഒരു 1000-1200 കുട്ടികൾ പഠിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ട് എന്റെ അണ്ടറിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓ അടിപൊളി. ഒരു അണ്ടർ വേൾഡ് കിങ് ആണല്ലേ, മാർഷ്യൽ ആർട്സ് കിങ് എന്നൊക്കെ. നമസ്കാരം ചേട്ടാ, നമുക്ക് പരിചയപ്പെടാം. ഇത് എന്റെ വൈഫാണ്. നമസ്കാരം. നമസ്കാരം. വൈഫാണല്ലേ, പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്? കല്യാണം കഴിഞ്ഞ ശേഷമാണ് പഠിക്കുന്നത്. അപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അതിനുശേഷം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പഠിച്ചു തുടങ്ങുന്നതാണ്. അതിനുശേഷം എനിക്ക് ജോലി കിട്ടി, കോയമ്പത്തൂർ വരേണ്ടി വന്നു. അപ്പൊ 7 വർഷമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. 7 വർഷമായിട്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ കിട്ടുന്ന സമയത്തൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ പേര് വിജിത. വിജിത കോയമ്പത്തൂർ എന്തായിട്ട്? റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. ഓ അടിപൊളി. അപ്പം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഫ്രീ ആയിരിക്കും അല്ലേ? ആ ഓക്കെ. അടുത്ത ആള്? എന്റെ പേര് ആവണി. ആവണി, ഹായ് ആവണി. ഹലോ. ഹായ് ആവണി, എത്രയാ പഠിക്കുന്നത്? +1. എവിടെയാ? ഞാൻ ജി ബി എച്ച് എസ് മാടായി. കാസർഗോഡ് ജില്ലയിൽ തന്നെ. കണ്ണൂരാണത്. ആ ഓക്കെ. എത്ര വർഷമായിട്ട് മോള് പഠിക്കുന്നുണ്ട്? 6 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഇതിനെങ്ങനെ ബെൽറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? തൈക്കോണ്ടോക്ക് ബെൽറ്റ് സിസ്റ്റം ഉണ്ട്, പക്ഷെ വുഷുവിൽ, സ്പോർട്സ് വുഷുവിൽ ബെൽറ്റ് സിസ്റ്റം ഇല്ല. അപ്പൊ അതിൽ കോമ്പറ്റീഷൻ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പൊ പോകുന്നത്. കേരള വുഷു അസോസിയേഷൻ ആണ് ഇവിടെ കേരളത്തിലുള്ള ഒഫീഷ്യൽ അംഗീകാരമുള്ള ഒരു സംഘടന. അതിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആണ്. നിലവിൽ ഇപ്പം കാസർഗോഡ് ജില്ലേന്റെ ഒളിമ്പിക് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. ഓക്കെ. എനിക്ക് ഒന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ആരൊക്കെ ചേട്ടൻ തൈക്കോണ്ടോ പഠിപ്പിച്ചിട്ടുണ്ട്? ഞാൻ 10 വർഷമായിട്ട് ദുബായിലായിരുന്നു. അതായത് 2001 to 2012 വരെ ദുബായിലായിരുന്നു. അവിടുന്ന് പല എന്താ പറയുക ഷെയ്ഖുമാരുടെ മക്കളെ, അതുപോലെ അന്തരിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ബെനസർ ഭൂട്ടോന്റെ 2 മക്കളെയും പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി, ബക്താവറിനെയും ബിലാവലിനെയും. ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഇദ്ദേഹത്തിന്റെ പേരെന്താ? അൻവിത. അൻവിത എത്ര പഠിക്കുന്നത്? 7th standard. എന്താ അൻവിതയ്ക്ക് മാത്രം ഒരു വൈറ്റ് വൈറ്റ് ഡ്രസ്? അത് അല്ലെങ്കിൽ വൈറ്റ് ഉണ്ടാവില്ലേ? ആണോ. തൈക്കോണ്ടോയിൽ രണ്ട് കാര്യമായിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ്. ഒന്ന് ക്യൂറുകി, പിന്നെ പുംസെ. പുംസെ എന്ന് പറഞ്ഞാൽ ഫോംസ് ഐറ്റംസ് ആണ്. അൻവിത 2019 കൊറിയയിൽ വെച്ച് നടന്ന വേൾഡ് പുംസെ കോമ്പറ്റീഷനിൽ 3rd സ്ഥാനം, ഇന്ത്യക്ക് വേണ്ടി 3rd സ്ഥാനം നേടിക്കൊണ്ടു. അതും 8th വയസ്സിലാണ് പോയത്. ഇങ്ങനെയൊക്കെയല്ലേ കോമൺ പബ്ലിക്കിന് കൂടുതൽ അറിയാൻ പറ്റുന്നത് അല്ലെ, ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയിട്ടൊക്കെ. അൻവിത അല്ലേ എന്തോ പെർഫോം ചെയ്യുന്നേ? അപ്പൊ അൻവിതയുടെ പെർഫോമൻസ് നമുക്ക് കാണാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ചെച്ചു ചെച്ചുവിന്റെ ടീമിലേക്കാണ് വെൽക്കം ചെയ്താട്ടെ. പ്ലീസ് വെൽക്കം ടു മൈ ടീം. സ്നേഹം മാത്രം. ആ ചെച്ചുവിന്റെ സ്നേഹം മാത്രം. ഇന്ന് നമുക്ക് അതൊന്നും ഇല്ല കേട്ടോ, നമുക്ക് സ്നേഹം മാത്രം. ഇങ്ങനെ വരുന്നതിന് സ്നേഹം മാത്രം. ഓക്കെ. അപ്പൊ ചെച്ചുവിന്റെ ടീമിലേക്ക് പോയിരിക്കാം. അൻവിത ഇവിടെ നിൽക്കാം. അൻവിതയുടെ ഒരു ചെറിയ പെർഫോമൻസ് ഉണ്ട്. ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടെ സൂപ്പർ ഫൺ കുടുംബത്തിലേക്ക് സ്വാഗതം. പ്ലീസ്.